ഹലോ അച്ഛന്മാർക്ക് മാറസൻഡസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനും എൻ്റെ കുട്ടികളും ഫാസ്റ്റും കൂടി ഇന്നലെ കോഴിക്കോട് ഒരു സ്കൂട്ടി ടെസ്റ്റ് ചെയ്യാൻ പോയി. അവണ്ടി ഇവിടെ ഇറങ്ങിയിട്ടില്ല കേട്ടോ, കേരളത്തിൽ ഇറങ്ങിയിട്ടില്ല. ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ്, പക്ഷേ ഇത് സാധാ ഇലക്ട്രിക് സ്കൂട്ടറല്ല. ഇതിനൊരുപാട് പ്രത്യേകതകളും ഇതിനൊരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. മറ്റുള്ള വണ്ടികളെ അപേക്ഷിച്ച് ഇതിനൊരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഇന്നലെ കോഴിക്കോട് ബൈപ്പാസ് റോഡിൽ KPM പ്രിവെൻറ്റ് ഹോട്ടലിൻ്റെ കോമ്പൗണ്ടിൽ വെച്ചായിരുന്നു ടെസ്റ്റ് ഉണ്ടായിരുന്നുള്ളത്. ഫായ്സ് ഓഗസ്റ്റ് മാസത്തിലായിരുന്നു ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ആ ബുക്ക് ചെയ്ത ആളുകൾക്ക് മാത്രമായിരുന്നു ടെസ്റ്റ് ഡ്രൈവ് ഉണ്ടായിരുന്നുള്ളൂ. വളരെ ഇഷ്ടപ്പെട്ടു വണ്ടി. അപ്പോൾ അതിൻ്റെ റിവ്യൂ അല്ല പറയാൻ പോകുന്നത്, അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം. വീഡിയോ കടക്കുന്നതിന് മുമ്പ് ആർത്തൻഡേഴ്സിൻ്റെ ഫാമിലി നിങ്ങൾ ഇതുവരെ മെമ്പർ ആയിട്ടില്ലെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുതന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. നമുക്കറിയാം ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു സ്കൂട്ടി അല്ലെങ്കിൽ ഒരു ബൈക്ക് വാങ്ങുന്നത് വളരെ പ്രയാസമാണ്, പ്രത്യേകിച്ച് സാധാരണക്കാരെ സംബന്ധിച്ച്. അതിലുപരി പെട്രോളിൻ്റെ വിലയും കൂടി ആകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഒരു ബൈക്ക് എടുക്കാനും സ്കൂട്ടി എടുക്കാനും നമ്മളെ സാമ്പത്തിക സ്ഥിതി നമ്മളെ കൊണ്ട് അനുവദിക്കില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് ഇനി എല്ലാവരും ഇലക്ട്രിക് യുഗത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല കമ്പനികളും പല ഇലക്ട്രിക് സ്കൂട്ടറുകൾ നിരത്തിലിറക്കിയിട്ടുണ്ട്. പല രൂപത്തിലും ചീപ്പ് റേറ്റിലും അതുപോലെ വില കൂടിയ വണ്ടികളൊക്കെ ഇറക്കിയിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ ഫെസിലിറ്റീസ് നമ്മൾ സാധാരണ ബൈക്ക് ഓടിക്കുന്നതിന് പോലെയാണ്. അതിനൊക്കെ ഒരു സ്പീഡ് ലിമിറ്റ് ഉണ്ടാകും. പക്ഷേ ഇത് അതിൽ നിന്നല്ല, നമ്മൾ സാധാരണ ഒരു പെട്രോൾ വണ്ടി ഓടിക്കുന്നതിനേക്കാൾ വളരെ പ്രത്യേകതയാണ് ഈ വണ്ടിക്കുള്ളത്. ഈ വണ്ടിയുടെ പേര് ഓല ഇലക്ട്രിക് സ്കൂട്ടറാണ്. അതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് ആയിരുന്നു ഇന്നലെ നടത്തിയിരുന്നത്. ലോഞ്ചിങ് 2 ദിവസം മുമ്പ് നടത്തിയിരുന്നു. ജഡ്ജിത് ഓൺലൈൻ പേയ്മെൻറ്റിലൂടെയാണ്. ഫ്ലിപ്കാർട്ട് ആമസോൺ പോലെ അത് പേയ്മെൻറ്റ് അടിച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലെത്തും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത പറയാം. അതുപോലെ ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത വീഡിയോ ഒക്കെ നിങ്ങൾ കാണാം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം, സ്കിപ്പ് ചെയ്യാതെ കാണാം. ഈ വണ്ടി സാധാരണത്തെ വണ്ടികളെ പോലെ സ്കൂട്ടി പോലെ നല്ല വെയിറ്റ് ഫീൽ ചെയ്യും. പിന്നെ ഹൈറ്റ് ഉണ്ട് വണ്ടിക്ക്, നമ്മൾ കംഫർട്ടായി കൊണ്ട് ഇരുന്ന് കൊണ്ട് പോകാം. 125 cc വെയിറ്റ് വരുന്നുണ്ട് ഇതിന്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത നമുക്കറിയാം, എൻ്റെ കൂട്ടുകാരൻ അവൻ്റെ കടയിൽ ആവശ്യത്തിന് വേണ്ടി ഒരു സ്കൂട്ടി ഇലക്ട്രിക് സ്കൂട്ടി എടുത്തിരുന്നു. അത് 3 മണിക്കൂർ ചാർജ് ചെയ്താൽ 50 കിലോമീറ്റർ മാത്രമേ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ലോങ് യാത്രക്കൊന്നും ആ വണ്ടി യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ചില 32 സ്പീഡ് മാത്രമേ അതിന് ലിമിറ്റ്, അതിനപ്പുറത്തേക്ക് വണ്ടി സ്പീഡ് കൂടില്ല. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇത് 6.5 മണിക്കൂർ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 180 കിലോമീറ്റർ വരെ യാത്ര ചെയ്യാൻ പറ്റുമെന്നാണ് കമ്പനി പറയുന്നത്. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് അറിയോ, ഇത് ടച്ച് സ്ക്രീൻ ആണ്. അതായത് നമ്മളാണ് സെറ്റിംഗ്സ് എല്ലാം വെക്കുന്നത്. നമ്മൾ ഫോണുമായിട്ട് കണക്ട് ചെയ്യാം. അതുപോലെ സ്പീഡ് നമുക്കൊരു 30 നമുക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത്, ആ 30 നമുക്ക് അവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ 30 മാത്രമേ വണ്ടി പോവുകയുള്ളൂ. അതുപോലെ ഒരു 60 60 സെറ്റ് ചെയ്ത് വെക്കാം. പിന്നെ ഇതിന് മറ്റൊരു പ്രത്യേകത, റിവേഴ്സ് ഉണ്ട് വണ്ടിക്ക്. അതിനൊരു ബട്ടൺ ഉണ്ട്, ടച്ച് അമർത്തിയാൽ വണ്ടി റിവേഴ്സ്. നമ്മളിങ്ങനെ കാലുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ തള്ളേണ്ട ആവശ്യമില്ല, റിവേഴ്സ് ഉണ്ട്. അതുപോലെ ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും ബ്രേക്ക് ഡിസ്കാണ്. പിന്നെ ടയർ അലോയ്യിലാണ്. പിന്നെ ഇതിൻ്റെ വേറെ പ്രത്യേകത, നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രത്യേകത നമ്മൾ കാണുന്നത്, 2 ഹെൽമെറ്റ് വെക്കാനുള്ള സ്പേസ് ഉണ്ട് ഡിക്കിയിൽ. ഇപ്പോൾ 2 ഹെൽമെറ്റൊക്കെയുള്ള നിർബന്ധം, പക്ഷേ പ്രാബല്യത്തൊന്നും ഇല്ലയെന്നറിയില്ല. പക്ഷേ ഇനി എന്തായാലും ഡബിൾ പിറകിലിരിക്കുന്ന ആൾക്കും ഹെൽമെറ്റ് നിർബന്ധമാണെങ്കിൽ നമ്മൾക്ക് ലോങ് യാത്രയ്ക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും 1 ഹെൽമെറ്റ് നമുക്ക് സ്പേസ് ഉണ്ടാവുള്ളൂ. മറ്റേ ചിലപ്പോൾ മിറണ്ട അവിടെയോ അല്ലെങ്കിൽ വെക്കേണ്ടി വരും. അപ്പോൾ സേഫ്റ്റി കുറവായിരിക്കും. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 ഹെൽമെറ്റൊക്കെയുള്ള സ്പേസ് ഈ വണ്ടിയിലുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞു ഫ്രണ്ട് ബ്രേക്കും ബാക്ക് ബ്രേക്കും ഡിസ്കാണെന്ന്. നമുക്കറിയാം ഇലക്ട്രിക് സ്കൂൾ പൊതുവെ ബ്രേക്ക് പിടിച്ചാൽ കിട്ടില്ല, കാരണം ഇലക്ട്രിക് ലൈനിൽ ഇതിനൊരു കാര്യങ്ങളും ഉണ്ടാവില്ല. പക്ഷേ ഇത് ബ്രേക്ക് പക്ക ഡിസ്ക് ആയതുകൊണ്ട് പക്ക പിടിച്ചുകൊടുത്ത് കിട്ടും. എത്ര സ്പീഡിലാണെങ്കിലും പിടിച്ചുകൊടുത്ത് ബ്രേക്ക് കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ കുറച്ച് ഞങ്ങൾ റിവ്യൂ എല്ലാം എടുക്കുന്നത് അത് തന്നെ പറഞ്ഞ റിവ്യൂ അല്ല, വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി മാത്രം പോയിട്ടുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾ ഗൂഗിളിൽ അടിച്ച് കഴിഞ്ഞാൽ പരിശോധിച്ചിട്ട് ബുക്ക് ചെയ്യുന്നവർക്ക് ബുക്ക് ചെയ്യാം. പിന്നെ പേയ്മെൻ്റ് അടിച്ച് കഴിഞ്ഞാൽ വീട്ടിലേക്ക് വണ്ടി വരും. ഇതിൻ്റെ സർവീസൊക്കെ അവർ തന്നെ വന്ന് ലൊക്കേഷൻ കണ്ടുപിടിച്ച് അവർ തന്നെ വന്ന് അവർ പിക്കപ്പ് ചെയ്തുകൊണ്ട് റിപ്പയർ ചെയ്ത് കൊണ്ടുവരും. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഈ വണ്ടിക്കുണ്ട്. ഓല ഇലക്ട്രിക് സ്കൂട്ടറാണ്. അപ്പോൾ ഗൂഗിൾ അടിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രത്യേകത കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.